എന്തുകൊണ്ടാണ് എജെ സ്റ്റൈൽസ് സെത്രോലൻസ് ഇവരുടെ മാച്ച് നൈറ്റ് ഓഫ് ചാമ്പ്യനില് ത്രിപിൾ എച്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പായി കൺഫേം ചെയ്തത്? അതുപോലെ തന്നെ റോമന്റെ കയ്യിലുള്ള ഡബിൾ ചാമ്പ്യൻഷിപ്പിന് എന്തുകൊണ്ടാണ് ത്രിപിൾ എച്ച് മാച്ച് ആഡ് ചെയ്യാതെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വിട്ടത് എന്നുള്ളതിനെ പറ്റിയും ഇപ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. കൂടാതെ റാൻഡി ഓർട്ടൺ റെസ്ലിംഗ് വിട്ട് പോകുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായി ഒരു സാഡ് ന്യൂസ് വരുന്നുണ്ട്. അതും എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. പിന്നെ റെസ്ലിംഗ് ഫാൻസ് മുഴുവനും ഇപ്പോൾ ബോബി ലാഷ്ലിയെ ഒരു റിയൽ ഹീറോ ആയിട്ടാണ് കാണുന്നത്. അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. വീഡിയോയിലേക്ക് പോകണേക്കാൾ മുൻപ്, അതായത് സൗദിയിൽ മെയ് 27 നൈറ്റ് ഓഫ് ചാമ്പ്യൻ ഉള്ളതുകൊണ്ട് ആ ദിവസം നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിനുശേഷമാണ് മെയ് 27 ശനിയാഴ്ച നമ്മൾക്ക് ഇവിടെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ദിവസമാണ് പറഞ്ഞത്. ഇത് ക്രൗൺ ചിവൽ അല്ലെങ്കിൽ സൗദിയിൽ ഏത് സ്പെഷ്യൽ വന്നാലും ഇത്തരത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ സ്മാക്ക് ഡൗണിൻ്റെ റിസൾട്ടൊക്കെ ലീക്കാകും, എങ്കിലും നമ്മൾ റിവ്യൂ എല്ലാം ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വരുന്നൊരു റൂമർ ന്യൂസാണ്. അതായത് ഗോൾബർഗിനെ ഒരു ലാസ്റ്റ് മാച്ച് റെസ്ലിംഗിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ WWE അത്തരത്തിൽ പ്ലാനൊന്നുമില്ല. ഇപ്പോൾ വരുന്ന റൂമറിൽ ഗോൾബർഗ് AEW പോയതിനു ശേഷം ഗോൾബർഗ് ഫേഴ്സ് സ്റ്റിംഗ് ഇവർക്ക് തമ്മിലുള്ള ഒരു ഡ്രീം മാച്ചാണ് നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഗോൾബർഗിൻ്റെ ലാസ്റ്റ് മാച്ച് സ്റ്റിങ്ങിൻ്റെ കൂടെ ചെയ്ത് പിന്നീട് റെസ്ലിംഗ് വിട്ടു പോകുമെന്ന്. അപ്പോൾ ഇവർക്ക് മുൻപ് WCW മാച്ചൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു മാച്ച് AEW ചിലപ്പോൾ വന്നേക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നോക്കാം ഈ മാച്ച് വരുമോ എന്ന്. ഇനി എന്തുകൊണ്ടാണ് സെത് റോലൻസ് AJ സ്റ്റൈൽസ് ഇവർക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യനില് ത്രിപിൾ എച്ച് ന്യൂ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തത് എന്ന് നോക്കാം. ഇപ്പോൾ ഇവർക്ക് ഈ ഒരു മാച്ച് കൺഫേം ചെയ്യാനുള്ള കാരണം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വേറെ ലെവലായി കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുൻപ് കൊണ്ടുവന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഡീമാൻ ഫിൻ ബാലറിനും സെത് റോലൻസിനും നടന്നപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേറെ ലെവൽ ഹൈപ്പ് ക്രിയേറ്റ് ആയി. പിന്നീട് ആ ചാമ്പ്യൻഷിപ്പ് എല്ലാവരും ജയിച്ച് ഇപ്പോൾ റോമന്റെ കയ്യിലുണ്ട്. അപ്പോൾ അതേപോലെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് നല്ലൊരു ഹൈപ്പ് അല്ലെങ്കിൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ത്രിപിൾ എച്ച് AJ സ്റ്റൈൽസ് വേഴ്സസ് സെത് റോലൻസ് മാച്ച് കൺഫേം ചെയ്തത്. അപ്പോൾ AJ സ്റ്റൈൽസും സെത് റോലൻസും വേറെ ലെവൽ പെർഫോമൻസ് ചെയ്യുന്ന റെസ്ലേഴ്സ് ആണ്. എന്തായാലും ഇതൊരു 5-star മാച്ചായി മാറട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു മാച്ച് ഉള്ളതുകൊണ്ടാണ് റോമന് WWE ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പോ ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻ്റെ ത്രിപിൾ എച്ച് വയ്ക്കാത്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന് മുൻപ് വന്ന റൂമർ ന്യൂസ് റോമന് 2 മാച്ച് ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇനി അതിന് ചാൻസ് ഇല്ല. കാരണം ത്രിപിൾ എച്ച് ആണ് റോമന്റെ ചാമ്പ്യൻഷിപ്പ് നൈറ്റ് ഓഫ് ചാമ്പ്യൻ്റെ ഒഴിവാക്കിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ഒരു സെക്കൻഡറി ചാമ്പ്യൻഷിപ്പായി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിലപ്പോൾ മെയിൻ ഇവന്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ സ്പെഷ്യൽസിലും എപ്പോഴും വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് മെയിൻ ഇവൻറ്റ് ചെയ്യുക. സെത് റോലൻസ് AJ സ്റ്റൈൽസ് ഇവരുടെ മാച്ച് മെയിൻ ഇവൻ്റായി നടന്നാൽ വേറെ ലെവലായിരിക്കും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് ബോബി ലാഷ്ലിയെ റിയൽ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് WWE ഫാൻസ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ത്രിപിൾ ത്രെഡ് മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആസ്റ്റിൻ തിയറി ബോബി ലാഷ്ലിയെ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് വലിച്ചെറിയും. പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധം ബോബി ലാഷ്ലിക്ക് ഹെഡിൽ ഒരു ഇഞ്ചുറി സംഭവിച്ച് ഏകദേശം 10 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാച്ച്, അതായത് ത്രിപിൾ ത്രെഡ് മാച്ച് കഴിഞ്ഞതിന് ശേഷം ബോബി ലാഷ്ലിയെ ബാക്ക് സ്റ്റേജിൽ കൊണ്ടുപോയി WWE ഡോക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് പിന്നീടാണ് AJ സ്റ്റൈൽസിൻ്റെ കൂടെ മെയിൻ ഇവൻറ്റ് മാച്ചിന് വിട്ടത്. അപ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ചികിത്സിച്ച് വിട്ടാലും ആ മാച്ചിൽ നമ്മൾ കണ്ടതാണ് ബോബി ലാഷ്ലിയുടെ ബ്ലഡ് വരുന്നത്. അതായത് ഇത്രയധികം ബ്ലഡ് പോയിട്ടും തനിക്ക് WWE കൺഫേം ചെയ്ത മാച്ചാണ് വലുത് എന്ന് പറഞ്ഞ് ബോബി ലാഷ്ലി ഫൈറ്റ് ചെയ്തതാണ്. എന്നിട്ടും AJ സ്റ്റൈൽസിന്റെ കൂടെ അടിപൊളിയായിട്ടാണ് ബോബി ലാഷ്ലി ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ബോബി ലാഷ്ലിയെ റിയൽ ഹീറോ എന്നൊക്കെ വിളിക്കുന്നത്. ബോബി ലാഷ്ലി ഒരേ ഷോയിൽ 2 മാച്ച് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് WWE ഫാൻസ്. ഇതും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ബോബി ലാഷ്ലി റെസ്ലിംഗിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലാഷ്ലിയെ ഇഷ്ടമുള്ളവർ ബ്ലൂ ലവ് ഐക്കണിൽ കമൻറ്റ് ചെയ്യുക, എത്ര പേരും ഉണ്ട് എന്ന് നോക്കാം. ഇനി റാൻഡി ഓട്ടൻ്റെ സാഡ് ന്യൂസ് എന്താണെന്ന് നോക്കാം. ഇതിന് മുൻപ് റാൻഡി ഓട്ടനെ പറ്റി വന്ന ന്യൂസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ റാൻഡി ഓട്ടൻ്റെ ഫാദർ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് റാൻഡി ഓട്ടൻ റെസ്ലിംഗിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ റാൻഡി ഓട്ടൻ വീണ്ടും റെസ്ലിംഗ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ജിമ്മിനെല്ലാം പോയി വർക്കൗട്ടെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ റാൻഡി ഓട്ടനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിന്റെ ഇഞ്ചുറി എല്ലാം മാറിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇനി ഒരിക്കലും റെസ്ലിംഗിലേക്ക് തിരിഞ്ഞു നോക്കരുത് അല്ലെങ്കിൽ റെസ്ലിംഗ് കരിയറിലേക്ക് പോകരുത് എന്നുള്ള ഒരു വാർണിങ്ങും റാൻഡി ഓട്ടന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം വെച്ചാണ് റാൻഡി ഓട്ടൻ റിട്ടയർ ആകും അല്ലെങ്കിൽ റാൻഡി ഓട്ടൻ WWE വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് എല്ലാം വരുന്നത്. എന്നാൽ റാൻഡി ഓട്ടൻ്റെ ഫാദർ പറഞ്ഞിട്ടുള്ളത് എല്ലാം അവൻ്റെ കയ്യിലാണ്. അതായത് റാൻഡി ഓട്ടൻ തീരുമാനിക്കണം WWE വരണോ അതോ റെസ്ലിംഗിൽ നിന്നും റിട്ടയർ ആകണോ എന്ന്. ഡോക്ടർമാർ അവരുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വീണ്ടും വന്ന് മാച്ച് ചെയ്ത് അബദ്ധവശാൽ അങ്ങനെ വീണ്ടും ബാക്ക് ഇഞ്ചുറി സംഭവിച്ച അത് റാൻഡി ഓട്ടൻ്റെ ഹെൽത്തിന് വളരെയധികം മോശമായി മാറുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റാൻഡി ഓട്ടൻ
ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കേട്ട് റെസ്റ്റിംഗിൽ വരാതിരിക്കുമോ അതോ റാൻഡിയോട്ടൻ്റെ ഇഷ്ടപ്രകാരം വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. റാൻഡിയോട്ടൻ വന്നു കഴിഞ്ഞാൽ അബദ്ധവശാൽ എങ്ങനെയും ഇഞ്ചുറി സംഭവിച്ചാൽ പിന്നെ നമുക്ക് ഒട്ടും റാൻഡിയോട്ടനെ WWE കാണാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം ഡോക്ടർമാരുടെ വാക്ക് കേൾക്കാണ്ട് റാൻഡിയോട്ടൻ വരുമോ വീണ്ടും WWE ഒരു റൺ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന്. പക്ഷെ ഇതിലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അതായത് റാൻഡിയോട്ടൻ റെസ്ലിംഗ് ട്രെയിനിങ്ങും വർക്കൗട്ട് എല്ലാം ചെയ്യുന്ന കാര്യം. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.